അങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയാ മതൻ കണ്ണിൽ നിന്ന് തുറന്നു ചുടു കണ്ണീർ. നാലു മാസത്തിന് മുമ്പേ തുറന്നു. അന്നത്തെ നിശയും വെണ്ണിലാവിൽ തിളങ്ങുന്ന മരനിരകളും മാറിയില്ലെങ്കിലും ഇനി ഒരിക്കലും അന്നത്തെ ആ പ്രണയിതാക്കളെല്ലാം എങ്ങനെയുണ്ട്? എന്തിനാടാ കൂട്ടിലിട്ട വരികിനെ പോലെ നീ ഇങ്ങനെ ഓടുന്നേ? മലയാളം റെസിറ്റേഷൻ ഉണ്ടോ? അതിന്റെ ഒരു ടെൻഷൻ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നില്ല നീ പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. ആ പിന്നെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ സാറിന് കൂടെ വരാറുള്ള അസുഖമാണല്ലോ ഇത്, അല്ലേ? പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്നാലും ഇത് കഥ ഇത് കഷ്ടമേ അല്ലേ? ആദ്യം നീ ചൊല്ലിയത് കുമാരനാശാന്റെ പൂക്കാലം, ഇപ്പൊ നീ ചൊല്ലുന്നത് കുമാരനാശാന്റെ ചണ്ടാല പുച്ചു. സത്യം പറ, നീ എത്ര കവിത പഠിച്ചു? അയ്യോ, ഓവർ പ്രിപ്പറേഷൻ നിന്നെ കണ്ടു പഠിക്കണം. അതെ, നമ്മുടെ കോളേജിലെ ഫസ്റ്റ് കലോത്സവമാണ്, അത് കൊളാക്കരുത് പ്ലീസ്. എടാ, ഒരെണ്ണം പഠിച്ചിട്ടൊന്ന് കയ്യിന്ന് പോകണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്, പക്ഷേ ഇതിപ്പോ കൊളമായോ എന്നൊരു സംശയം. അത് പിന്നെ സ്ഥിരം പണിയാണല്ലോ. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് 100 മാർഗങ്ങൾ കൂട്ടി വെക്കും, എന്നിട്ടെന്താ, ഫുള്ള് ഫ്ലോപ്പ് ആവും. നീ പോയേ, മനുഷ്യന്റെ വേറെ ടെൻഷൻ ആക്കാതെ. അല്ല, ചെസ് നമ്പർ വാങ്ങിയായിരുന്നോ? ആ, അത് വാങ്ങി. എന്നാ അതങ്ങ് കുത്തിക്കോ, ഇനി അത് മറക്കണ്ട. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്തൊക്കെ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോടി. ഓയ് മഹാകവി, ഡേയ് കൃഷ്ണകുമാറേ, ഇവിടെ നീ ആയിരുന്നോ? അല്ല, ഇന്നെന്താ വീട്ടിൽ നേരത്തെ? അല്ലെങ്കിൽ ബസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് 10:30 കഴിയാതെ ക്യാമ്പസിൽ കാല് കുത്താത്താണല്ലേ എബിൻ സാറ്. ഇത് ക്ലാസ് ഉള്ളപ്പോഴല്ലേ, അല്ല ഗായത്രിയോട് സംസാരിക്കുന്നുണ്ടല്ലോ, അതാ ഞാൻ മാറി നിന്നെ. എന്നിട്ട് എന്നാ കാര്യം പറഞ്ഞോ. പറഞ്ഞു. ശരിക്കും അവൾ എന്നെ വഴക്ക് പറഞ്ഞു. അത് പിന്നെ പുതിയ കാര്യമല്ലല്ലോ, ക്ലാസ് തുടങ്ങിയിട്ട് 6 മാസമായി. ഏതാണ്ട് 3 ദിവസം തൊട്ട് നമ്മൾ കമ്പനി, ഏതാണ്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോ നിങ്ങൾ രണ്ടും കമ്പനി. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യം കണ്ടപ്പോ തൊട്ട് നിനക്ക് അവളെ ഇഷ്ടം, പരിചയപ്പെട്ട അന്ന് തൊട്ട് ഡെയിലി അവിടെ കയ്യിൽ നിന്ന് കേട്ടുവരുന്നല്ലേ ഈ വഴക്ക്. അത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. എന്താ ഇങ്ങനെ തല്ലുകൂടുന്ന നിങ്ങൾ? നീ ഇത് എന്ത് കണ്ടിട്ടാ? അത് ശരിയാ, ഞാൻ നോർത്ത് പോൾ ആണെങ്കിൽ അവള് സൗത്ത് പോളാ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കും, അവളാണെങ്കിൽ എല്ലാവരെയും കൂട്ടി ചെയ്യാൻ നോക്കും. ഞാൻ ഈ കാര്യം തയ്യ് തുടങ്ങുന്നതിന് മുന്നേയും ഒരു 100 തവണ ആലോചിച്ച് ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തു തുടങ്ങത്തുള്ളൂ. അവളാണെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് പറഞ്ഞു ഇറങ്ങിക്കോളും. കണ്ടില്ലേ ഓടിച്ചാണ് നടക്കുന്നത്? അവൾ എല്ലാവരോടും കമ്പനിയാണ്, ഞാൻ അത്യാവശ്യം മാത്രം കമ്പനിയാണ്. സിമ്പിളായിട്ടോ, ഓപ്പോസിറ്റ്സ് ഡു അട്രാക്ട്. എന്റെ പൊന്നളിയാ, വേറെ ഒന്നും വേണ്ട, നിന്റെ സംസാരം നീ അത് മാത്രം ഒന്ന് സിമ്പിളാക്ക്. ഗായത്രിയെ കണ്ട് പഠിക്കണം. അടുത്ത ഡിഫറൻസ് ആരടേ ഈ 103 സെക്കൻഡ് കോൾ? ഡാ നീയല്ലേ 103? യോ, ഇതിന്റെ പോടാ, പോയി സ്റ്റേജിൽ കയറി പോ. എടാ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, ബൈ. ആ ശരി, നീ പോ. ആ ഇതെവിടെയായിരുന്നു? പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന, ശ്രദ്ധിച്ചിട്ടാ. എന്നാ മൈക്ക് പിടി. സ്റ്റാൻഡ് ഇല്ലേ? വേണ്ടെന്ന് വെച്ചതാ, സ്റ്റാൻഡ് ആണല്ലോ ഓരോരുത്തർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ഇതെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? രാവിലത്തെ ഇത് കിട്ടിയില്ലേ? അതൊന്നും ടെൻഷൻ. ആ അടിപൊളി, എന്നാ ഈ ലേപ്പിൽ കുത്തിക്കോ, അല്ലെ സ്റ്റേജിൽ വെളിച്ചപ്പാടാ. താങ്ക് യു കേട്ടാ. ഇതൊരു മഹാകവിയുടെയും കൃതിയല്ല, ഇത് അവൾക്കായുള്ള എൻ്റെ പ്രണയലേഖനം. ഇന്ന് ഈ കലാലയം സാക്ഷി അവൾക്ക് വേണ്ടി മാത്രം. കണ്ട നാൾ മുതൽ മനസ്സിൻ്റെ കോണിലായി മിന്നി നിൽക്കും മിന്നാമിനുങ്ങേ, ഈ കലാലയ വാതിൽ കടക്കവേ ഞാൻ ഇന്നോളം കണ്ട സ്വപ്നങ്ങളെക്കാൾ
ഈ മുഖതാവിൽ വിരിയുന്ന ചിരിസുന്ദരം, ഉള്ളിൽ വിരിയുന്ന പ്രണയപുഷ്പം, ഉള്ളു തുറക്കാൻ വിതുമ്പുകയായി പറയാൻ തുടിക്കുന്നു മനസ്സെങ്കിലും പറയാനാവാതെ തരം വിറയ്ക്കുകയായി. പൂക്കാലം വരുവോളം കാത്തിരിക്കാം. ഭ്രമമല്ലിത് പ്രണയം, ഭൂമിയെ സ്വർഗമാക്കും പുഷ്പം, പൊന്നും പട്ടും പവിഴങ്ങളും പകരമാകാത്ത പ്രണയം, പൂവൻ മധുവിലും മധുരമീ പ്രണയം, ഇന്നോളം നിന്നോട് പറയാത്ത പ്രണയം, ഇനി ഒരിക്കലും വാടാത്ത പുഷ്പം, ഈ മണ്ണും വിണ്ണും പ്രകൃതിയും സാക്ഷി, ഇനി എന്നും ഈ പുഷ്പം നിൻ്റേത് മാത്രം, ഇനി എന്നും ഞാൻ നിനക്കായി മാത്രം. താങ്ക് യു. ഹായ് കിച്ചു. ആ പ്രിയ, പോയം കൊള്ളായിരുന്നു കേട്ടോ. ഐ ലവ് ഇറ്റ്. താങ്ക് യു. സ്വന്തം കൃതി ആയതുകൊണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ തന്നെ സംശയമായിരുന്നു. അല്ല, ആരാള്? അത് നിനക്കെന്താ? നീ പോയി നിന്റെ പണി നോക്ക്. അതിന് താനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? കൂൾ ഡൗൺ. എടോ താനെപ്പച്ചല്ല, നല്ല ചൂടല്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ കിച്ചു, ബൈ, സി യു. ഓക്കെ. അതെ, അവൾ നിന്നെ എന്താ വിളിച്ച? കിച്ചു വന്നു. ആ, പുതിയ മുഖത്തിൽ നിന്ന് റെഫറൻസ് വന്നത്. കൊല്ലും ഞാൻ രണ്ടിനെ. എടി, സത്യം പറഞ്ഞോണം, ആരാ അവള്? അത് പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊല്ലും ഞാൻ രണ്ടിനെ. നോക്കിക്കോ. എടി, അങ്ങനൊന്നും ചെയ്യല്ലേ. ചെയ്യും, കൊല്ലും എന്ന് പറഞ്ഞാ കൊല്ലും. ആരാ അത്? അവളാണോ ആ പ്രിയ? ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാടി. എടി, ആത്മഹത്യ ഒക്കെ ചെയ്യുന്നത് തെറ്റാ. ഡാ കലക്കി നീ. ഇത് എന്ത് പറ്റി രണ്ടാക്കും? ഡാ നീ പറഞ്ഞോ. ഞാനൊന്നും പറഞ്ഞല്ല. അവള് പറഞ്ഞു ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ കൊല്ലുമെന്ന്. അപ്പോ അപ്പോ അവൻ പറഞ്ഞു ആത്മഹത്യ തെറ്റാണെന്ന്. നല്ല ബെസ്റ്റ് പ്രപ്പോസൽ. എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവൾ അത്യാവശ്യം പൊസസീവാ, അത് നിങ്ങൾ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ആയിട്ട് വരുമോ? ഇല്ലടാ, അതൊരു പ്രശ്നമാകത്തല്ല. അവളുടെ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് കൂടുതൽ സമയം കിട്ടണമെന്ന്, മറ്റാർക്കും കിട്ടരുതെന്നല്ല. മറ്റാർക്കും കിട്ടരുതെന്നാവും തന്നെയല്ലേ പ്രശ്നമാവുന്നത്. അവക്ക് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഒരാളെ സ്നേഹിച്ചു ശരിയാവത്തില്ലെന്ന് തോന്നി പിന്നെ അടുത്ത ആളെ, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. അത് ശരിയല്ല. നീ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കണ്ടപ്പോൾ ഉള്ളൊരു ഇമ്പൾസ് അല്ലത്, കുറേ ആലോചിച്ച് ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ്. അന്ന് ചിന്തിച്ചപ്പം ഒരായിരം കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒരു കാരണം എന്ന് പറയാൻ എനിക്കില്ല അവളെ ഇഷ്ടമാണെന്ന് പറയാൻ. എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് ഉത്തരവില്ല. മോളെ ഈ പ്രാന്തനം ജീവിതകാലം മൊത്തം സഹിക്കേണ്ടി വരും. സഹിച്ചോളാം, ജീവിതകാലം മുഴുവനും സഹിച്ചോളാം. ഈ കുരിശിന്റെ കാര്യം ഞാൻ ഏറ്റു. ഈ കാന്താരയെ നോക്കോളൂ നീ. ഇവളല്ലടാ എൻ്റെ ലോകം. എൻ്റെ ലോകം വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ?